ഇരിക്കുന്നത് നമ്മുടെ വണ്ടിയിൽ നിന്ന് ഊറ്റിയെടുത്ത നമ്മുടെ പെട്രോളാണ് വണ്ടിയിൽ. അപ്പോൾ നീ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 60 അല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഇതിപ്പോൾ എത്ര കിട്ടിയെന്ന് അറിയൂ? നേരത്തെ ഇപ്പോൾ സ്റ്റാർട്ട് ആയതെന്ന് വെച്ചാൽ ഇവന് ചോക്കിൽ കുറച്ച് പെട്രോൾ ഉണ്ടാവില്ല, അപ്പോൾ ആ പെട്രോളാണ്. അറുപതല്ലേ? ഉറപ്പല്ലേ? അമ്മലെത്ര? 65. ഞാൻ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും അപ്പോൾ നമ്മുടെ വീഡിയോ എന്ന് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ CT Deluxe മൈലേജ് എസ്റ്റിമേറ്റ് ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇത് ഒരു ഇതിന് മുന്നേ ഞാൻ ഒരു ടൈമിൽ എടുക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ എന്നിട്ട് തുടങ്ങി സെറ്റ് ചെയ്താണ് മൈലേജ് എസ്റ്റിമേറ്റ് സംഭവം. പക്ഷേ അതിൽ പെട്രോൾ കൂറ്റാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ചടങ്ങ് പിടിച്ച പരിപാടിയാണ്. ഒന്നാമത് നല്ല മൈലേജൊക്കെ ഉള്ള ഒരു വണ്ടിയാണ്, അപ്പോൾ പെട്രോൾ കൂറ്റിയെടുക്കലും ഒക്കെ ആയിട്ട് ഭയങ്കര കുറച്ച് അധികം ചടങ്ങുണ്ടാവും. എന്നിട്ട് അന്ന് സംഭവം സെറ്റ് ചെയ്തിട്ട് അത് നടന്നില്ല, അത് ചെയ്യാൻ പറ്റിയില്ല, അത് നൈസായിട്ട് പാളിപ്പോയി. അന്നിട്ട് ആ സംഭവം വേണ്ട വെച്ചു, ഇത്ര അധികം ഓടിച്ചിട്ടും വണ്ടി നിൽക്കണില്ല, അമ്മാതിരി മൈലേജ്. അപ്പോൾ എന്നിട്ട് അന്ന് എടുക്കാൻ പറ്റിയില്ല വീഡിയോ നമുക്ക് കേട്ടോ. എന്നിട്ട് നമ്മളിത് ഇപ്പോഴാണ് എടുക്കാൻ പോകണം. ഇപ്പോൾ ഒരുവിധം വണ്ടി ഒരു കഷ്ടപ്പെട്ടിട്ട് ഒരുവിധമൊക്കെ ഞാനും അമ്മലും ആകനും ഒക്കെ അത് അവൻ്റെ വണ്ടിയാണല്ലോ, ഞങ്ങൾ മൂന്നു യൂണിറ്റ് വറ്റിച്ചിട്ട് അതൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ എന്നിട്ടാണ് നമ്മൾ ഇനി വീഡിയോ എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എടുക്കണം. പിന്നെ എനിക്കാണെങ്കിലും എല്ലാവർക്കും ഇത് എത്ര മൈലേജ് കിട്ടും എന്നുള്ളൊരു ഒരു ഇതുണ്ടായിരുന്നു. കാരണം നല്ല മൈലേജ് ഉള്ള വണ്ടിയൊക്കെ ആണല്ലോ, അങ്ങനെയാണല്ലോ. അപ്പോൾ അതൊന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവം. അപ്പോൾ മൈലേജ് ടെസ്റ്റിൻ്റെ ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഇരിക്കുന്ന് നമ്മുടെ വണ്ടിയിൽ നിന്ന് ഊറ്റിയെടുത്ത നമ്മുടെ പെട്രോളാണ് വണ്ടി. പിന്നെ നമ്മൾ ഇതിൻ്റെ കറക്റ്റ് നമ്മൾ അന്ന് നമ്മുടെ എപ്പിസോഡിൽ നമ്മൾ മൈലേജ് നടത്തിയിട്ടുള്ളൂ, അതുപോലെ തന്നെയാണ് സംഭവം. ഇത് ഇതട്ടത് കറക്റ്റ് 250 ml കുപ്പിയായിട്ട് കാണുന്നത്. കൊക്ക കോളേൻ്റെ കറക്റ്റ് കിട്ടിയിരുന്ന ഒരു 250 ഇതുണ്ട് കാണിച്ചാൽ 250 ml. ഈ ഒരു കറക്റ്റ് ഈ ഒരു പെട്രോൾ നമ്മൾ ഒഴിച്ചിട്ടാണ് നമ്മൾ ഇനി മൈലേജ് സംഭവം വെച്ച് സെറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, കുറച്ചും കൂടി പെട്രോൾ സംഭവത്തിൽ ബാക്കിയിട്ട് നമ്മൾ ചെറുതായിട്ട് ഓടിച്ച് നമ്മൾ വറ്റിക്കാനാണ് പ്ലാൻ കേട്ടോ. അപ്പോൾ ഇനി എല്ലാവർക്കും ഓരോരുത്തരുടെ മൈലേജ് എത്ര കിട്ടുന്ന എക്സ്പെക്ട് ചെയ്യണം എൻ്റെ പറയാം കേട്ടോ. അപ്പോൾ ഞാൻ ഞാൻ ലാസ്റ്റ് പറയാം, പറഞ്ഞോ നിങ്ങൾക്ക് എത്ര കിട്ടുന്ന പ്രതീക്ഷ? 60 അല്ലേ? ഉറപ്പല്ലേ? അമ്മയിലെത്ര? 65. ഞാനൊരു 10 58 58 60 ആ ഒരു ഇതിൽ നിൽക്കാം. ഓക്കെ, അപ്പോൾ മൂന്ന് പേരും പല ഇതാ കേട്ടോ. അപ്പോൾ ഒരാൾ നീ 65 അല്ലേ പറഞ്ഞ? 65 60 58 കേട്ടോ, ഞാൻ 58. അപ്പോൾ എത്രയാണ് മൈലേജ് എല്ലാവരും പറഞ്ഞാണ് എക്സ്പെക്ട് ചെയ്ത മൈലേജ് എത്ര കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം ലാസ്റ്റ് എത്ര കിട്ടും എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി കുറച്ച് പെട്രോളുണ്ട്, ആ പെട്രോളൊന്ന് വറ്റിക്കണം. അപ്പോൾ കുറച്ച് ഓടിച്ചിട്ട് കാണാം നമുക്ക് ആ നമ്മുടെ 250 ml പെട്രോൾ നമുക്ക് അതിലേക്ക് ഒഴിച്ചേക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ ചേട്ടാ, അപ്പോൾ നമ്മുടെ പെട്രോൾ ഏകദേശം അല്ല ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്, ഇത് വണ്ടി നിൽക്കാറായിട്ടാ. അപ്പോൾ നിൽക്കും ചേട്ടാ, നിന്നു. ഓക്കെ, നിന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ പെട്രോൾ ഫുള്ള് നമ്മൾ നമ്മുടെ വണ്ടിയിലെ നമ്മൾ വറ്റിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഞാൻ ഇനി ഇറങ്ങട്ടെ, എന്നിട്ട് നമുക്ക് പെട്രോൾ ഒഴിക്കാം. അപ്പോൾ കുറേ നാളെ ഈ സംഭവം വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കണം, കഴിക്കാൻ വേണ്ടി വരും. പക്ഷേ ഞങ്ങളൊരു വീട് എടുക്കുന്ന ടൈമിലൊക്കെ അവന് ഒരു ഫുൾ ടൈം പെട്രോളൊക്കെ അടിച്ച് വെച്ചിട്ട് അത് വറ്റിച്ച് ഓടിക്കുക എന്ന് പറഞ്ഞാൽ വൺ ടാസ്ക്കാണ് ചേട്ടാ. ഇനി ബാക്കിയുള്ള പെട്രോൾ ആവട്ടെ, അപ്പോൾ പെട്രോൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ബാക്കി പെട്രോൾ നമുക്ക് ഒഴിക്കാം. നേരത്തെ ഇപ്പോൾ സ്റ്റാർട്ട് ആയതെന്ന് വെച്ചാൽ ഇവന് ചോക്കിൽ കുറച്ച് പെട്രോൾ ഉണ്ടാവില്ല, അപ്പോൾ ആ പെട്രോളാണ് ഇത് സ്റ്റാർട്ട് ആവണത്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത് നമുക്ക് നമ്മുടെ ആ കുപ്പി ചെയ്ത് പെട്രോൾ ഒഴിച്ചിട്ട് നമുക്ക് നോക്കാം. നമ്മൾ പെട്രോളും സംഭവങ്ങളും കഴിഞ്ഞിട്ട് നമ്മളിനി ഒഴിക്കാനുള്ള പരിപാടിയാണ്. അത് നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് നമ്മുടെ എപ്പിസോഡ് ഷൂട്ട് അതായത് നമ്മുടെ എപ്പിസോഡിൻ്റെ വീഡിയോ ഒന്നും എടുത്തതിൽ മൈലേജ് ഡെസ്റ്റിൻ്റെ. അപ്പോൾ ആ സ്ഥലത്ത് തന്നെ വെച്ചിട്ടാണ് നമ്മുടെ CT Deluxe വണ്ടിയും നമ്മൾ പെട്രോൾ കഴിഞ്ഞത് കേട്ടോ. ഇത് ഈ സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം നമ്മൾ പട്ടിക്കാട് നടത്തുന്ന ആ 86 റൂട്ടാട്ടോ നമ്മൾ പോകുന്ന ആ ഹൈവേയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ചേട്ടാ, അപ്പോൾ നമ്മളിനി നമ്മുടെ വണ്ടിയുടെ പെട്രോള് നമ്മൾ ഒഴിക്കാൻ പോകണം ആ 250 ml. അവിടെ ഒഴിച്ചോ. അപ്പോൾ ഇനി പെട്രോൾ ഒഴിക്കണം, അപ്പോൾ പെട്രോൾ ഒഴിക്കട്ടെ. ഓക്കെ, കുറേ നാളെ ഇത് എടുക്കണമായിരിക്കണം, ഇപ്പോഴാണ് സമയം നമുക്ക് കറക്റ്റ് കിട്ടിയത്. കൈമാറ്റിയാടാ കൈമാറ്റി. ഓക്കെ, കഴിഞ്ഞു. അപ്പോൾ ചേട്ടാ, പെട്രോള് നമ്മൾ ഫുള്ളാ 250 ml പെട്രോൾ നമ്മൾ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കിലോമീറ്റർ കാണിച്ചാൽ എത്ര കിട്ടണം? കിലോമീറ്റർ എത്ര?
കിലോമീറ്റർ ഇതാട്ടോ 87,189 ഇതാണ് നമ്മുടെ കിലോമീറ്റർ. അപ്പോൾ നമ്മൾ കിലോമീറ്റർ നമ്മൾ ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പോകണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ഓടിച്ചിട്ട് നമുക്ക് കാണാം. അങ്ങനെ നമ്മുടെ വണ്ടി ഏകദേശം നിന്നുണ്ടെടാ. നമ്മളാരും വിചാരിക്കാത്ത ഒരു മൈലേജാണ് കിട്ടുന്നത്. കാര്യങ്ങളൊക്കെ ഫുൾ ഡീറ്റെയിലും പറയാം. വണ്ടി നിന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ നമുക്കിനി ബാക്കി നിർത്തിയിട്ട് പെട്രോളൊക്കെ ഒഴിച്ചിട്ട് വിശദമായിട്ട് ഞാൻ പറയാം എന്ത് സംഭവം നോക്കട്ടെ. അതേട്ടാ വണ്ടി കഴിഞ്ഞ ഏകദേശം ചേട്ടാ. അപ്പോൾ നമ്മുടെ പെട്രോളൊക്കെ കഴിഞ്ഞ് നമ്മളിത് വഴിയിൽ നിൽക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പട്ടിക്കാട് അബാത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ കിലോമീറ്റർ വരെയാണ് കാണിച്ചു തരാം. 89 സ്റ്റാർട്ട് ചെയ്തിരുന്നത്. അപ്പോൾ ഇപ്പോൾ എത്രയും 0.8 നിൽക്കണം. അതായത് 89 സ്റ്റാർട്ട് ചെയ്ത് 108 നിന്ന്. അപ്പോൾ 19 നമുക്ക് ഏകദേശം വന്നത്. അപ്പോൾ ഏകദേശം ഇപ്പോൾ എത്രയും വില പറഞ്ഞു? ഓടി എൻ്റെ വണ്ടി. ആ അപ്പോൾ ഒരു 76-76 ഓക്കെ നമുക്ക്. അപ്പം നമ്മുടെ ഈ സീഡ് ഡിലക്സ്, അപ്പോൾ ഈ വണ്ടിക്ക് നമ്മൾ കിട്ടിയണ മൈലേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 78-76 നമുക്ക് കിട്ടിയ മൈലേജ് കേട്ടോ. അപ്പോൾ ഒരു 80 കൂട്ടാൻ വേണമെങ്കിൽ 80 അടുത്തോളം നമുക്ക് വണ്ടിക്ക് മൈലേജ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളാരും പറഞ്ഞ അല്ലെങ്കിൽ നമ്മളാരും എക്സ്പെക്ട് ചെയ്ത മൈലേജ് ഒന്നല്ല, അതിനാണ് കൂടുതലാണ് നമുക്ക് കിട്ടിയേക്കണത്. അപ്പം ഞങ്ങൾ 3 പേര് പറഞ്ഞ മൈലേജിന് അടുത്തൊന്നും എത്തിയിട്ടില്ല. അതിനൊക്കെ മുകളിലാണ് വണ്ടി നിൽക്കണത് കേട്ടോ. അപ്പോൾ വണ്ടി വേറെ ലെവലാണ് മൈലേജിൻ്റെ കാര്യത്തിൽ. അപ്പോൾ നമ്മൾ ഈ വണ്ടി എടുക്കണതിന് മെയിൻ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മൈലേജ് സംഭവങ്ങളൊക്കെ നോക്കിയിട്ട് തന്നെയാണ് നമ്മൾ എടുത്തിട്ടുണ്ടായത്. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്ത വണ്ടി ഒരിക്കലും അത് തെറ്റായിട്ടില്ല. വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച കാര്യം നമ്മുടെ മൈലേജാണ്, നമുക്ക് കിട്ടണുണ്ട്. ഇപ്പോൾ നല്ല രീതിയിലുള്ള മൈലേജ് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ നമുക്ക് ഇനി ബാക്കി നമ്മുടെ വീട്ടിൽ പോയിട്ട് അവിടെ ചെന്നിട്ട് അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടും അതൊക്കെ കണ്ടുള്ള ഒരു വീഡിയോയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അവിടെ പോയിട്ട് ഇനി ബാക്കി കാര്യങ്ങളൊക്കെ പറയാം നമുക്ക്. ഓക്കെ, അപ്പോൾ ഇനി ഈ പെട്രോൾ നമുക്ക് ഇതിലേക്ക് ഇനി ഒഴിക്കണം. ഇനി അവിടെ വരെ എത്തണമല്ലോ. അപ്പോൾ ഇതേട്ടോ, അപ്പോൾ നമ്മളിനി വീട്ടിൽ പോകണമെങ്കിൽ പെട്രോൾ കാര്യങ്ങളൊക്കെ വേണമല്ലോ. അപ്പോൾ അവിടെ വീട് വരെ എത്താൻ നമ്മൾ കുറച്ച് കുറ്റി വെച്ച പെട്രോളാണ്. അപ്പോൾ ആ പെട്രോളൊക്കെ ഇനി നമ്മൾ റീഫിൽ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഓക്കെ, ഇപ്പോൾ അവിടെ പോയിട്ട് അവനോട് ചോദിക്കണമെന്നുണ്ട്. ചിലപ്പോൾ ഞാൻ അവൻ ചിലപ്പോൾ വേറെ സ്ഥലം വരെ പോകാൻ ചാൻസ് ഉണ്ട്, അറിയില്ല. അവിടെ പോയിട്ട് നോക്കാം, അവൻ ഉണ്ടെങ്കിൽ അവനോട് പറയണമെന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് സംഭവം കാര്യങ്ങളൊക്കെ. അപ്പോൾ മൈലേജിൻ്റെ സംഭവങ്ങളൊക്കെ നമുക്ക് പറയാം, നമ്മൾ പ്രതീക്ഷ പോലെ എല്ലാം നല്ല രീതിയിൽ തന്നെ നടന്നു നടത്തിയിടാം. അപ്പോൾ നീ പറഞ്ഞിട്ടുണ്ടായത് 60 പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഇതിപ്പോൾ എത്ര കിട്ടിയെന്ന് അറിയൂ? അപ്പോൾ 80 അറേഞ്ച് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ആരും നടന്നില്ല, എൻ്റെയും ഇവൻ്റെയും അങ്ങനെ നിന്നപ്പോൾ 80 മൈലേജ് സംഭവം കിട്ടിയാണ് നമ്മുടെ വണ്ടിക്ക്. അപ്പോൾ അങ്ങനെ മൈലേജ് സംഭവങ്ങളൊക്കെ നമ്മളങ്ങനെ സെറ്റ് ആയിട്ടാം. നമ്മുടെ വീഡിയോ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈലേജ് ടെസ്റ്റിൻ്റെ ഒരു വീഡിയോ ആയിരുന്നു. നമ്മൾ സീഡ് ഇലക്ഷൻ്റെ കുറേ നാളായിട്ട് എടുക്കണം വിചാരിച്ച സംഭവമായിരുന്നു. രണ്ടു വട്ടത്തോളം ഞങ്ങൾ നോക്കിയിട്ടുണ്ട്, നടന്നില്ല. ഫുള്ള് പെട്രോളൊക്കെ അയച്ചിട്ട് എടുക്കാനൊന്നും പറ്റിയിരുന്നില്ല. അപ്പോൾ ഇപ്പോഴാണ് ഒന്ന് സെറ്റായിട്ട് എടുക്കാൻ പറ്റിയത്. പെട്രോളൊന്നും ഭയങ്കര കുറവായിരുന്നു. അപ്പോൾ അത് ഫുള്ള് പറ്റിച്ച് കുറച്ച് അടങ്ങൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും എന്തായാലും ഇന്ന് രണ്ടും കളിപ്പിച്ച് വീട് എടുക്കുകയെന്ന് വെച്ചിട്ട് ഞാൻ ഇരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇന്ന് സെറ്റ് ചെയ്തിട്ട് നമ്മുടെ വീഡിയോ സംഭവങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ വീട് എടുത്തു നമ്മൾ. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ആരും എക്സ്പെക്ട് ചെയ്ത മൈലേജ് നല്ല കിട്ടിയത്. എല്ലാവരും പറഞ്ഞാണ് കൂടുതലാണ് മൈലേജ് കിട്ടിയത്. ഇപ്പോൾ 80 റേഞ്ചിൽ നമുക്ക് മൈലേജ് സംഭവങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ മൈലേജ് നോക്കിയിട്ടാണ് അതാണ് നമ്മുടെ ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി. അപ്പോൾ അത് നമുക്ക് കിട്ടി. അപ്പോൾ അപ്പോൾ ഇതായാലും ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനിയും ഒരുപാട് വീഡിയോസായിട്ട് നമ്മൾ ഇനിയും വരണമെന്നാണ്.